ഹലോ ഗൈസ് എല്ലാവർക്കും ഹസി ബസി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷുവൊക്കെ ആയിട്ട് കുറച്ച് മിനിയേച്ചർ പടക്കങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മാലപ്പടക്കമാണ് കേട്ടോ. അപ്പോൾ മാലപ്പടക്കം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതാ റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ വെട്ടിയിട്ട് മടക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മടക്കിയിട്ട് എല്ലാം അടിപൊളിയായിട്ട് ഗമ്മൊക്കെ ഇട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഏകദേശം 15 എണ്ണം നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെവി ബോണ്ടൊക്കെ വെച്ചിട്ട് നൂല് ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മുല്ലപ്പൂക്കെ കോർക്കില്ല അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റോക്കറ്റാണ്, മേലക്ക് പോയി കൊട്ടുന്ന ഒരു സംഭവം. അതാണ് നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കളർ പേപ്പറിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഇതാ കളർ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എല്ലാം കുറച്ചും കൂടി വലിയ സൈസായിട്ടാണ് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു എണ്ണത്തിൽ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കോമ്പസ് എടുത്തിട്ട് ഒരു റൗണ്ട് വച്ചെടുക്കാം. എന്നിട്ട് അതിനുശേഷം അതായത് ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിലായിട്ട് നമുക്ക് റൗണ്ട് വരച്ചാൽ മതി. അപ്പോൾ നമ്മളിങ്ങ റൗണ്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു കോണ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അതായത് നമ്മുടെ റോക്കറ്റിൻ്റെ മേലക്ക് വെക്കാനാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ കോണ് ചെറുതാക്കി കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആ ഒരു റോക്കറ്റിൻ്റെ മേലെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇതിനുശേഷം നമ്മൾ മഞ്ഞ കളർ പേപ്പർ യൂസ് ചെയ്ത് കുറച്ച് ഡിസൈൻ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ഈർക്കൽ കമ്പ് എടുത്തിട്ട് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചു. പിന്നെ നെക്സ്റ്റ് കാർബോർഡ് കട്ട് എടുത്തിട്ട് നമ്മൾ കോണ് പോലെ മടക്കി, ചെറുതാക്കി കോണ് പോലെ മടക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മളതിനെ തലയും വാലൊക്കെ വെട്ടി കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഓലപ്പടക്ക രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടു ഇതുപോലെ ഒരു ഓലപ്പടക്ക രൂപത്തിലുണ്ട്. ഇനി നമ്മുടെ ഓലപ്പടക്കത്തിൻ്റെ ഉള്ളിൽ അതുപോലെ ഒരു തിരി കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കോമ്പസ് എടുത്തിട്ട് 1 സെൻറ്റിമീറ്റർ അളവിൽ നമ്മളൊരു സർക്കിൾ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു കോണ് രൂപത്തിലാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന്. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു കളർ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഗിഫ്റ്റിൽ കുറച്ച് കളറ് കൂടിയതായിക്കോട്ടെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നീല കളർ എടുത്തു. എന്നിട്ട് അതിനുശേഷം അത് ഫുള്ളായിട്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കാം. ബാക്കി നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കൂടി വേണം. അപ്പോൾ നമ്മളിതുപോലെ പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്ത ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു മേശപ്പൂവ്. അതിൻ്റെ മേലെ രണ്ട് ഹോളില്ലേ, അതിൽ നമുക്ക് തിരി വെക്കാനായിട്ടാണ് കേട്ടോ നമ്മളത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തിരി വെക്കാനായിട്ട് ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ത്രെഡ് കട്ടി കൂടിയാലും നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടാണ്. അത് കാരണമാണ് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പെയിൻറ്റ് അടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതുപോലെ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നിലച്ചക്കറാണ്. അപ്പോൾ ഒരു കയറെടുക്കുക, എന്നിട്ട് അതിൽ അത്യാവശ്യം കട്ടി കൂടിയ ത്രെഡായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതിനുശേഷം അതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചുറ്റിട്ട് ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ. ഒരു തുമ്പ് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണം, അത് നമ്മുടെ തിരിയായിട്ട് മാറും. ഇനി നമുക്കിതുപോലെ ഒരു ചെറിയ വണ്ണം കൊണ്ട കാർബോർഡിൽ നിന്ന് ചെറിയൊരു 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത സർക്കിൾ നമുക്ക് നമ്മുടെ ആ ഒരു നിലച്ചക്രത്തിൻ്റെ മേലക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലെ ആ ഒരു ചിത്രം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തിരഞ്ഞു, പക്ഷേ നമുക്ക് ആരും കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ നമ്മുടെ കമ്പിത്തിരിയുടെ പെട്ടി വന്ന് നമ്മൾ 2 ചിത്രം കെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഗുണ്ടാണ്. ഗുണ്ടിൻ്റെ ഒരു പേപ്പർ റോൾ ചെയ്തു, നമുക്ക് പറ്റിയ കളറ് കിട്ടിയില്ല, പക്ഷേ നമ്മൾ കയ്യിലുള്ള കളർ എടുത്ത് ഒപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ലാസ്റ്റ് കുറച്ച് ഗെമ്മൊക്കെ തേച്ചിട്ടൊന്ന് അടിപൊളിയാക്കി ഒട്ടിച്ച് കൊടുത്തു. ഫുള്ളായിട്ട് നമ്മൾ ആ നൂല് തിക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിനുശേഷം ഒരു മഞ്ഞ കളർ പേപ്പർ അതിൻ്റെ റൗണ്ടായിട്ട് ചിക്കി കൊടുത്തു. അതുപോലെ ഒരു ചെറിയ തിരി കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഫീല് കിട്ടുന്നുണ്ട്. കളറ് മാറിയിട്ടേന്നുള്ളൂ, വേറൊരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കളർ എടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഇതാ ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പേപ്പർ. അതിൻ്റെ മേലൊക്കെ നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കി വരുന്നത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒന്ന് സീൽ ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു തിരി വെച്ച് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇത് നമ്മുടെ കമ്പിത്തിരിയാണ്. കമ്പിത്തിരി നമ്മൾ ഈർക്കലയുടെ മേലെ നമ്മളെ ക്ലേയൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ പെയിൻ്റ് കൊടുത്തിട്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പെൻസിൽ പടക്കമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ എന്താ നാട്ടിൽ പറയാറെന്നറിയില്ല. സാധാരണ ഒരു കളറൊക്കെ പോകുന്ന പിരിവിരി പടക്കം എന്നൊക്കെ പറയും. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. നമ്മൾ കളർ പേപ്പറായിട്ടാണ് മേക്ക് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പടക്കങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷ് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ബൈ ബൈ.